ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലോഡ് ചെയ്യാത്തതുകൊണ്ടും നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് അന്നേ ഉണ്ടായിരുന്നു. അപ്പം അത് ഇന്നലെ മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു ലേഡി ഈ പറയുന്ന പ്രവീണിന്റെയും പ്രണവിന്റെയും ഫോണിൽ വിളിച്ചിട്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവരവരുടെ രീതികളിൽ അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രണവ് എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു, ഈ പറയുന്ന മൃദുലെ ഞാൻ തല്ലിയിട്ടില്ല, അവർ അച്ഛനെ തല്ലിയതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായത് എന്നൊക്കെയുള്ള രീതിയിലാണ് പ്രണവ് പറഞ്ഞത്. പിന്നെ പ്രണവിന്റെ കയ്യിൽ തെളിയിക്കാനായിട്ടുള്ള പ്രൂഫും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രവീണിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പ്രവീൺ പറഞ്ഞു എനിക്ക് കേസിന്റെ വഴക്കിന്റെ പുറകിലൊന്നും പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പ്രവീണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിന്റെ പേരിൽ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രവീണും പ്രണവും കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. സംഭവം ജനുവിനാണ്, ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അവർ വീഡിയോ ഡ്രിം ചെയ്തു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം. പ്രവീൺ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നുമുണ്ട്. എന്തായാലും പ്രവീണിന്റെ 2 മിനിറ്റുള്ള വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലോഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലൈനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലൈനോ ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ, എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചത്. അതും ഒരു ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംബ്ലൈൻ തന്നെ അവർ തംബ്ലൈൻ റിമൂവ് ചെയ്ത് തംബ്ലൈൻ മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് ഹൈബ്രിസിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെയും വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ക്രെഡിറ്റിൻ്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ഇപ്പം ചെയ്തു. ഇപ്പം എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പ്രവീൺ പറയുന്നത്. അതായത് പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ അവർ കാണിച്ചു കൂട്ടിയ പരിപാടിയാണെന്നാണ് പ്രവീൺ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. എന്തായാലും ഞാനൊരു കേസ് ഇതിനകത്ത് സംസാരിക്കാം. ഈ പറയുന്ന പ്രവീൺ തന്നെയാണ് ഇവരുടെ വിഷയങ്ങൾ, ഇവരുടെ അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയം പബ്ലിക് ആക്കിയത്. ഈ പബ്ലിക് ആക്കിയതിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയ ഇത് മുഴുവനും എടുത്ത് ചർച്ച ചെയ്തത് അല്ലേ. അപ്പൊ നമുക്ക് ഒരിക്കലും പബ്ലിക്കിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അത് ഞാൻ ഇതിനകത്ത് റിപ്പീറ്റഡ്ലി പറയാം. പിന്നെ ഈ വിഷയങ്ങൾ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അത് കുറെ വിവരദോഷികളായിട്ട് കാണുക, അമാരെ ഇത് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലകത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞു, ഇതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും ഇതെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ നടന്നു. ഈ അടുത്തെങ്ങും ഇത്രയും വലിയൊരു ഇഷ്യൂസ് നടന്നിട്ടില്ല. ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്ന എല്ലാവർക്കും വ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് ഈ വിഷയം റിയാക്ട് ചെയ്യും, സംസാരിക്കും, അവരവരുടെ രീതിയിലോട്ട് പോകും. അതങ്ങനെയാണ്, ആഫ്റ്റർ ഓൾ നിങ്ങൾ കുടുംബമാണ്. അത് ആദ്യമേ നിങ്ങളത് മനസ്സിലാക്കണമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വിളിക്കുവാന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചത്. ഇവർ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ്
ഫോറം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സോഷ്യൽ ആക്ടിവിസ്റ്റ് പബ്ലിക് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇവർക്കും കേസ് എടുപ്പിക്കാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ആ വോയിസ് എടുത്ത് വെളിയിലിട്ടരുത്. വെളിയിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കേസിന്റെ രീതിയിൽ അവർക്ക് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട്. എന്തായാലും ആ ഒരു കേസിന്റെ റിസീപ്റ്റ് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് പ്രവീണാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. പ്രവീണും പ്രണവുമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും പ്രവീണാണ് അതിനകത്ത് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. സൈബർ സെല്ലിലാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കംപ്ലൈന്റിന് ശേഷം ഇതിപ്പോ അവർ ട്രിം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് പ്രവീൺ പറയുന്ന കുറച്ച് കാര്യമുണ്ട്. അതും കേസിന്റെ രീതിയിൽ പോവാത്തതിന്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും ഈ വിഷയം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. കാര്യം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേസിന്റെ വഴിക്ക് പോകേണ്ട ഒരു വിഷയമാണ്. ആ വിഷയമാണ് ഇപ്പൊ പ്രവീൺ ഇപ്പൊ ഈ ഒരു രീതിയിൽ വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അന്നിട്ട് പ്രവീൺ ഇന്നലെ ഇട്ടേക്കുന്ന കമ്മ്യൂണിറ്റി ടാബിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സൈബർ ബുള്ളിങ്ങിന്റെ വിഷയം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു നീതിയും കിട്ടാത്തേക്ക പോലെ സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു സംഭവം കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അത് കണ്ടന്റ് ആണ്. എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. നിങ്ങളെ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു ആവശ്യം അവിടെ വരുന്നില്ല. കാര്യം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കാക്കിയ വ്യക്തി നിങ്ങളാണ്. അപ്പൊ അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടരുതായിരുന്നു. ഇത് തന്നെയായിരുന്നു എന്റെ ആദ്യം തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അന്നേരം നമ്മളെ വന്ന് കുറെ ആൾക്കാർ വന്നിരുന്ന് ചീത്ത വിളിക്കുമായിരുന്നു. ഈ വീഡിയോ ഉണ്ടായതുകൊണ്ട് സത്യം തെളിഞ്ഞു, അതാണ് മാടയാണ് കുടയാണ്. സത്യം തെളി എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിലാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. അവരത് ആക്ഷൻ എടുക്കും. ഇതിപ്പോ ഇവർ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് ഇവരിപ്പോ ഇങ്ങനെ പോയി, നാളെ ഇവനിപ്പോ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്ര നാൾ ചെന്നാലും ഇവരുടെ വീഡിയോയുടെ താഴെയുള്ള ഈ കമന്റ് മാറുമോ? ഒരിക്കലുമില്ല. ഈ പറയുന്ന പ്രവീണിന്റെ അനിയനെ ആയാലും ഈ പറയുന്ന അച്ഛനെയായാലും ഈ നിരന്തരം ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. ഇതിവിടെ നിന്ന് എങ്ങും നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ബെറ്റർ ചെയ്യേണ്ടത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഈ വിഷയം തീർക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്. ഇതേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. ഇനി എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരുടെയും കൂടെ വീഡിയോ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവരുടെ വിഷയങ്ങളെല്ലാം കോംപ്രമൈസ് ആയെന്നും ഞാൻ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് വളരെ നല്ല കാര്യം. ഇനി പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.